എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി സാറ്. അതുകൊണ്ടാണ് താങ്കളുടെ ശബ്ദം ഞാൻ സ്റ്റേജുകളിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും ഒരുപാട് കൈയടി വാങ്ങിയിട്ടുമുണ്ട്. അത് ഒരുപാട് സന്തോഷമുണ്ട് സാർ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ ചോദ്യം, ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന ഗുരുദേവ വചനത്തോട് ഇല്ലെങ്കിൽ ആശയത്തോട് അങ്ങ് എത്രമാത്രം യോജിക്കുന്നു? ഇത് ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അല്ലാതെ സാറ് പെട്ടെന്ന് പറയരുത്. അതെ അന്യ, ഇപ്പോൾ എവിടെ ഉള്ള എനിക്ക് നേരിട്ട് കാണണമല്ലോ, ഒന്നറിഞ്ഞാൽ കൊള്ളാം. കാരണം ആ പറഞ്ഞ അഭിപ്രായം പൂർണ്ണമായും ശരിയാണ്. ചെത്തരുത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞതും, അതായത് മദ്യത്തെ പറ്റിയാണ്, പൂർണ്ണമായി ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ അതിന് നമ്മൾ നിയമം കൊണ്ടല്ല, ആശയപരമായ പ്രചരണമാണ് നടത്തിക്കൊണ്ട് ആ ഒരവസ്ഥയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന് നിയമം കൊണ്ട് എവിടെ നിരോധിക്കപ്പെട്ടോ അവിടെ എല്ലാം തന്നെ ഇന്നും മദ്യപാനം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷേ മദ്യവർജനമാണ് നമുക്കിവിടെ വേണ്ടത്, മദ്യം നിരോധനമല്ല. മദ്യവർജനത്തിനുള്ള പ്രചരണങ്ങളും നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ചെത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരു പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ചെത്തി അവിടെ കൊടുത്ത് അവിടെ ഒരുപാട് അനാചാരങ്ങൾ നടന്ന ഒരു കാലത്താണ്. അത് കഴിഞ്ഞ് സർക്കാരുകൾ തന്നെ അത് നിയമമാക്കി അതിന് സുരക്ഷിതം കൊടുത്ത് ആ തൊഴിലാളികൾക്ക് ഒരു പരിരക്ഷയും കൊടുത്ത ഒരു കാലഘട്ടം വരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. മാത്രമല്ല, സർക്കാർ അതെല്ലാം നിർത്തട്ടെ. പക്ഷേ നമ്മുടെ അഴീക്കോട് സാറൊക്കെ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന നടേശം മുതലാളിയാണ് ഇപ്പോൾ SNDP അടക്കി ഭരിക്കുന്നത്. ഏറ്റവും വലിയ വിധി വൈപരീത്യമാണ്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഗുരുദേവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മദ്യത്തെപ്പറ്റി? ക്രിസ്തുദേവനോ തന്നെ പറഞ്ഞിരിക്കണത്, നബിതിരുമേനിയോ തന്നെ പറഞ്ഞിരിക്കണത്, അപ്പോൾ ശ്രീബുദ്ധനും അത് തന്നെ പറഞ്ഞിരിക്കണത്. അതിന് ഗുരുവിനെ മാത്രം മുമ്പിലിട്ട് എന്നെ വേട്ടയാടാൻ നോക്കരുത്. അങ്ങനെ ക്രിസ്ത്യാനികളോട് നിങ്ങൾ പറയണം, ഇത് മുസ്ലിങ്ങളോട് ഇത് പറയണം. അവരോടൊന്നും പറയാൻ ആരും തയ്യാറാകാതെ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഈഴവും മാത്രം കേൾക്കാനല്ല പറയുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഈഴവും മാത്രം കേൾക്കാനല്ല, അത് ലോകത്തുള്ള സമസ്ത ജനങ്ങൾക്കും അറിയാനും അറിയിക്കുവാനും അംഗീകരിക്കുവാനും ആണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് ഈഴവും മാത്രം കേൾക്കണം എന്ന് പറഞ്ഞത് ശരിയായില്ല. അതുമല്ല എങ്കിൽ ഈ ചെത്തിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കും? ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ സുഹൃത്തിനോട്, ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കനായ കുട്ടിയോട്. കത്തോലിക്ക സഭ നടത്തുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന പോപ്പോ അല്ലെങ്കിൽ മെത്രാന്മാരോ കള്ളുഷാപ്പും ബാറും തുടങ്ങിയാൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയ താങ്കൾ ബാറും കള്ളുഷാപ്പും നടത്തുന്നത് ആ ഒരു തത്വസമ്മതികളോടുള്ള ഒരു നീതിപുരത്തിനാണോ? അത് ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യവസായം എന്നതിൽ, ഒരു ടൂറിസം വ്യവസായം എന്നതിൽ ഹോട്ടലിനോട് ചേർത്ത് ബാർ കൊടുക്കണമെന്ന് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നിയമം നിലനിൽക്കുമ്പോൾ അത് ബാറുള്ള ഹോട്ടൽ ടൂറിസം മേഖലയിൽ ഞാൻ നടത്തുന്നുവെങ്കിൽ മറ്റുള്ള സമുദായക്കാർ നടത്തുന്നതിന് എന്താണ് ഉണ്ടാത്തത്? ഇവിടെ ക്രിസ്ത്യാനി നടത്തുന്നില്ലേ, മുസ്ലിം തന്നെ നടത്തുന്നുണ്ട്. സാധാരണ ശരാശരി SNDPയുടെ ജനറൽ സെക്രട്ടറി അല്ലല്ലോ. SNDPയുടെ ജനറൽ സെക്രട്ടറി ആകണമെന്നുണ്ടോ? ജനറൽ സെക്രട്ടറി ആകണമെന്നുള്ളത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ SNDPയുടെ ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ബാറും കള്ളുഷാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, ഉറപ്പാണോ? ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് കള്ളുഷാപ്പ് നിർത്തുന്നില്ല? ഈ അഴീക്കോട് സാറിനെ പോലുള്ള ആൾക്കാർ അഴീക്കോട് പോയി ഇവിടെ എന്ത് ചോദിച്ചാലും SNDP വന്നാൽ ഉടനെ മദ്യം കൊണ്ട് മുമ്പ് ചോദിക്കും. അത് താങ്കളെ വെറുതെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? ആയിരിക്കും, കാരണം അദ്ദേഹത്തിന് എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേറെ എന്തെല്ലാം പറയാം. അഴീക്കോട് സാറ് താങ്കളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്, അഴീക്കോട് സാർ പറഞ്ഞെന്നാണ് വേണം നോക്കാം. വേറെ ഇത് പറഞ്ഞു വിട്ടാളാ, എനിക്ക് ഈ മനുഷ്യനേക്കാളും 10-15 വയസ്സ് കൂടുതലുണ്ട്. എന്നോട് ആത്മകഥ എഴുതാൻ വേണ്ടി കേരളത്തിലെ സർവ്വപത്രങ്ങളും പറഞ്ഞിട്ട് എനിക്ക് തിരക്ക് കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നേക്കാളും എത്രയോ പ്രായം കുറഞ്ഞ് ഈ മനുഷ്യൻ ആത്മകഥ എഴുതിയിരിക്കുന്നു. പക്ഷേ എല്ലാവരും മഹാത്മാഗാന്ധിജി പോലും തിരക്കിൻ്റെ നടുവിലും അദ്ദേഹം സ്വയമാണ് ആത്മകഥ എഴുതി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയ വേറൊരാളാണ്. മറ്റൊരാൾ എഴുതിയ ആത്മകഥ ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. അതുകൊണ്ട് കണിച്ചുകുളങ്ങരക്ക് വലിയൊരു ഭാഗ്യം വരാൻ പോവുകയാണ്. സാഹിത്യത്തിലെ നോബൽ പ്രൈസ് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശന് അടുത്ത കൊല്ലം കിട്ടും.
ഈ പറഞ്ഞ അദ്ദേഹം എന്നെ പറഞ്ഞ ഇതുകൊണ്ട് നാക്കൊണ്ട് എന്നെ അവസാന കാലത്ത് എന്നെ കണ്ട് എന്ത് സന്തോഷം പറഞ്ഞു. എൻ്റെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞ ആളാണ്. ഇത് ചിലർ അദ്ദേഹത്തെ ഉപയോഗിച്ചു, അദ്ദേഹം പ്രസംഗിച്ചു, എൻ്റെ വീടിനടുത്ത് വന്ന് പ്രസംഗിച്ചതാണിത്.